അവനെത്തി. ആ രണ്ടാമത്തെ കാലൻ നിന്റെ ജീവന്റെ ജീവനായ ജീവൻ എടുക്കുന്നവൻ. സമയം 4 മണി കഴിഞ്ഞു, അതാ വന്നത്. അമ്മയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നീ എന്നെ വിളിച്ചതുമില്ല. എന്നാ പിന്നെ നേരിട്ട് വന്ന് കാണാമെന്ന് കരുതി. എവിടെ കണ്ണേട്ടന്റെ അമ്മ? വിളിക്കേ. അമ്പലത്തിൽ പോയെന്നും പുറത്തു പോയെന്നും ഇനി പറയണ്ട. ഇവിടെ ഇല്ല ദീപ. പിന്നെ എവിടാ? അത് പിന്നെ. കുറച്ച് ദിവസമായിട്ട് കൊരങ്ങ് കളിപ്പിക്കുന്നു, എന്നെയും കണ്ണേട്ടനൊക്കെ ഇങ്ങനെ ഇട്ട് നടത്തിക്കുന്നു. കള്ളങ്ങൾ പറഞ്ഞു വിടുമ്പോഴേ അന്നത്തെ ദിവസം ആശ്വസിക്കാം. അത് കഴിഞ്ഞാണ് പ്രശ്നം. പുറത്ത് കാറ് കിടപ്പുണ്ട് ഉണ്ണിയുടെ. എന്ന് വച്ചാ നിന്റെ കെട്ടിയവൻ മുകളിൽ തന്നെ ഉണ്ടെന്ന് അർത്ഥം. അമ്മയും മോളും സത്യം പറയുന്നില്ലെങ്കിൽ ഞാൻ അയാളെ കാണാം. ഉണ്ണിയെ കണ്ടാലും ഞങ്ങള് പറയുന്നതിനപ്പുറമൊന്നും അവനും പറയാനില്ല. എന്നാലേ എനിക്ക് പറയാനുണ്ട് അവൻ അറിയാത്ത ചില സത്യങ്ങൾ. അവസാനമായി ഞാൻ അവനെ കണ്ടപ്പോ അവൻ പറഞ്ഞല്ലോ, കണ്ണേട്ടനും പപ്പേട്ടനും ഒപ്പം സഹകരിക്കുന്ന ഒരാള് ഇവിടേക്ക് വരുന്ന അവന് ഇഷ്ടമല്ലെന്ന്. എന്നാലേ അങ്ങനെ ഞാൻ വരുന്ന ഇവള് വിളിച്ചോണ്ടാന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റെ അവനോട് പറയട്ടെ. പറയണെങ്കി പറഞ്ഞു, എനിക്കൊന്നുമില്ല. അങ്ങനെങ്കി ഇന്നത്തോടെ അമ്മയ്ക്ക് പിന്നാലെ മോനും പടിയിറങ്ങി പോയേണ്ടി വരും. നീ എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് പിന്നാലെ മോനും പടിയിറങ്ങേണ്ടി വരുന്നു? അപ്പൊ അമ്മ പോയോ? സത്യം പറയടി, പറയടി. ഞാൻ പറയാം. അന്ന് കണ്ണന്റെ വീട്ടിൽ പോയി കഴിച്ചിട്ട് വന്നായിരുന്നല്ലോ. ആ ദിവസം ഉണ്ണി കനകേച്ചെ നിർത്തി പൊരിച്ചായിരുന്നു. മോൻ അമ്മയോട് ആദ്യമായിട്ടാ ഇങ്ങനെ സംസാരിക്കുന്നെ. അതുകൊണ്ടായിരിക്കും പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോ കനകേച്ചെ കാണാനില്ല. അത് തന്നെയാണോ സത്യം? അയ്യോ, എന്റെ അമ്മയാണോ സത്യം? നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തിട്ട് കാര്യമില്ല, ഇവളുടെ തലയത്തോട് സത്യം ചെയ്യ്. എന്റെ മോളാണ്, അതാണ് സത്യം. അപ്പോ വീട് വിട്ടു പോയി അല്ലേ? ആ പോയി. ഭർത്താവിനോട് നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ ഭർത്താവ് വീട് വിട്ടു പോകേണ്ടി വരും നീ പറഞ്ഞല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞ അതിന് പിന്നാലെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. എന്ന് വച്ചാൽ ഈ പ്രസവിക്കുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛൻ ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ടേ ഈ വില കുറഞ്ഞ സംസാരമൊന്നും എന്നോട് വേണ്ട. വില കുറഞ്ഞ സംസാരമല്ല, ഒരാളുടെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് മറ്റൊരാളെ ഭർത്താവായിട്ട് സ്നേഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. തൽക്കാലം നീ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. ചെയ്ത പാപത്തിന്റെ പകുതി ഫലം പോലും ആവുന്നില്ല ഇതൊക്കെ. ഉണ്ണി നിന്റെ അപ്പച്ചി ഓടിച്ചെന്ന് നിങ്ങൾ രണ്ടാളും പറഞ്ഞു. എന്നാ ഉണ്ണി മാത്രമല്ല, കണ്ണേട്ടന്റെ വീട്ടിൽ അമ്മ പോയിട്ട് വന്ന ദിവസം നീ ഇവരും കൂടി ഇവിടെ ഇട്ട് വറത്ത് കാണോ അവരെ? ചിലപ്പോ വീടിന്റെ അകത്ത് പോലും കയറ്റിയിട്ടുണ്ടാവില്ല. എന്തായാലും അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് ഞാൻ കണ്ണേട്ടന് വാക്കു കൊടുത്തിട്ടാ വന്നത്. എനിക്ക് പോയി പറയണം ഇനി സത്യം എന്താണെന്ന്. ഇപ്പൊ പടിയിറങ്ങിപ്പോയെന്ന് പറയുന്നു, അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു കൊലപാതകം മണക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിനക്കും ഇവർക്കും ഉണ്ടാകും കരുണനുണ്ടായ അനുഭവം. ഇപ്പോ ജയിലിൽ പോയി കാണുമല്ലേ അയാളെ? ഇനിയിപ്പോ അവിടുത്തെ ജീവിതം ആസ്വദിക്കാം രണ്ടാൾക്കും. പിന്നെ മോളിലിരിക്കുന്ന നിന്റെ കെട്ടിയവനും. ഇടി അമ്മയെ കൊല്ലാം മകനും കൂട്ടു നിന്നെങ്കിൽ അവനിനി ജയിൽ പുള്ളികളെ ചികിത്സിക്കേണ്ടി വരും. പറഞ്ഞേക്ക്. ഇത്രയും നാള് മൂടി വെച്ചതൊക്കെ ഇന്ന് പുറത്തിട്ടു. ഇനി ഒരുത്തർ അരച്ചു കയറി വരും. അവൻ വന്നു കഴിഞ്ഞാലേ നമ്മുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. അതുകൊണ്ട് മോളെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. എന്നാലും പറയേണ്ടതെല്ലാം പറഞ്ഞല്ലോ.
പിന്നെ അവര് പറയുന്നത് പോലെ നമ്മളെ പറ്റി കൊന്നിട്ടൊന്നുമില്ലല്ലോ. കൊല്ലാതെ ഒന്നും, അതുകൊണ്ടായിരിക്കും പോയത്. നമ്മള് സംശയിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. എന്നുവെച്ചാ അന്ന് കണ്ണേട്ടന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് അമ്മ പോയല്ലോ. അന്നത്തെ ദിവസം അവിടെ വലിയ വഴക്ക് നടന്നു, അത്രേ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ തല്ലിയോ തള്ളിയിട്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ അപ്പച്ചി അവിടെ കണ്ടില്ലെന്നാ വിജിത പറഞ്ഞത്. എന്തേ പാപ്പാ, നമ്മൾ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചില്ലേ? ഇവാ, എന്നിട്ട് എങ്ങോട്ടാ അമ്മ പോയത്? അത് അവർക്കും അറിയില്ല. ഇത്രയും ദിവസം ഓരോരോ കള്ളങ്ങൾ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇപ്പൊ വീട് വിട്ടു പോയെന്ന് പറയുന്നു, നാളെ കേൾക്കുന്നത് മറ്റൊന്നാണെങ്കിലോ? എന്റെ അമ്മ എല്ലാരോടും കൊന്നെങ്കിലോ? അങ്ങനൊന്നും സംഭവിക്കില്ല കണ്ണേട്ടാ. എടാ, നമ്മൾ ചിന്തിക്കുന്ന പോലെയൊക്കെയല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്തിയേ പറ്റൂ. അമ്മ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനി എവിടെയാണെന്നുണ്ടെങ്കിലും എനിക്ക് കൂട്ടിക്കൊണ്ടുവരണം. ആ ഉറപ്പാണ് എനിക്കിനി അവിടെ നിന്ന് കിട്ടണത്. കണ്ണട്ട, അമ്മ അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബം കൊളം തൊണ്ടാൻ എനിക്കറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ അറിയേണ്ട പലതും അവർ ഇന്നറിയും. അമ്മയെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ പ്രതികാരം ചെയ്തിട്ട് എന്താ കാര്യം? എനിക്ക് വേണ്ടത് ജീവനോടുള്ള എന്റെ അമ്മയാ. എന്നാൽ അന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞതാ, അമ്മേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കാൻ. എന്നിട്ട് അത് കേട്ടില്ല. എല്ലാവർക്കും ദുരഭിമാനാ. കണ്ണ, നീ വിഷമിക്കാതിരിക്കേ, നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് വിട്ടെ. നിന്റെ വണ്ടി ഞാനൊന്ന് എടുക്കുന്നേ. ഞാനും വരാം കണ്ണട്ട. ഏയ് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കളാം. കണ്ണന്റെ അമ്മ ജീവനോടെ കാണുമെന്നാ എന്റെ സംശയം. ഇപ്പൊ അമ്മ അവിടെ ഇല്ലെന്നറിഞ്ഞല്ലോ. ഇനി ജീവനോടെ ഇല്ലെങ്കിൽ അത് ഞാൻ വിജിതയെ കൊണ്ട് പറയിപ്പിച്ചോളാം. അവൾക്കാവശ്യം ചതിയനായ ഒരു ഭർത്താവിനെ അല്ല, അവളുടെ കുഞ്ഞിന്റെ അച്ഛനായ എന്നെയാ. അതുകൊണ്ട് എന്നോട് പറയേണ്ടതൊക്കെ അവൾ പറയാതിരിക്കില്ല, എത്ര വൈകിട്ടാണെങ്കിൽ. ഇനിയിപ്പം അവിടെ പോയി കണ്ണേട്ടൻ ആരെങ്കിലും തല്ലുവെന്നാ ഇപ്പോഴത്തെ എന്റെ പേടി. ഇപ്പോഴത്തെ അവന്റെ ദേഷ്യത്തിന് തല്ലു മാത്രമല്ല, ചിലപ്പോ കൊല്ലുകയും ചെയ്യും. ഒരിക്കൽ ജയിലിൽ കിടന്നതാ, ഇനിയിപ്പോ അതിനുള്ള അവസരം നമ്മളായിട്ടുണ്ടാക്കാൻ പാടില്ല പാപ്പേട്ട. കണ്ണേട്ടൻ പുറത്തു വന്നതുകൊണ്ട് ആശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരെയൊന്നും നമ്മൾ കാണാതിരുന്നുകൂടെ. തറവാടിന്റെ മുന്നില് പുഴയാ. ഇനിയിപ്പം കൊന്ന് അവിടെ എങ്ങാനും തള്ളിയൊന്നും പറയാനും പറ്റില്ല പാപ്പേട്ട. അതിനൊക്കെ മനസ്സുള്ളവനാ സ്വന്തം മോൻ. ഇനിയിപ്പൊ എന്തൊക്കെ നടക്കുമെന്ന് ഒരു പിടിയില്ല. ആരും ഒന്നും അറിയാതെ ഇത്രയും ദിവസം തള്ളി നീക്കിയത് തന്നെ മഹാഭാഗ്യ. ഇനി ഏതായാലും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. കണ്ണന്റെ കൂട്ടുകാരുടെ മുന്നിൽ പോയി പെട്ടാലേ അവന്മാരെന്തും ചെയ്യും. ഇനി പോലീസുകാരെങ്ങനെ ഇങ്ങോട്ട് വരുമോ മോളെ? ഈ സ്റ്റേഷനിലിരിക്കുന്ന സി ഐ ആണെങ്കിലേ നമ്മളോടൊക്കെ ദേഷ്യമുള്ള കൂട്ടത്തില്. അങ്ങേരുടെ ബന്ധുവിനെയാണല്ലോ നീ കൊന്നത്. പോലീസ് വന്നാലും നമ്മൾ എന്ത് പറയാനാ? ആ രാക്ഷസിയെ നമ്മൾ കൊന്നിട്ടില്ല, അവരിവിടുന്ന് ഓടിപ്പോയതാ. ഇന്നത്തെ കാലം മോശമാ മോളെ. ചേർത്തേടത്ത് ദേവീക്ഷേത്രത്തിനടുത്തുള്ളൊരു കിളവിയെ മക്കൾക്കെതിരെ കേസ് കൊടുത്തു, അവരെ നോക്കുന്നില്ലെന്നും പറഞ്ഞു. അത് പിന്നെ വലിയ ഇടങ്ങേറായി. ഇപ്പൊ നാല് മക്കളെ മാറി മാറി അവരെ നോക്കുക.
അങ്ങനെങ്ങാനും വന്നാലേ ഇനി അവർക്കൂടെ ഞാൻ വെച്ചു വളം വേണ്ടി വരും. എന്തായാലും ശരി, ഈ തലവേദന ഒന്ന് ഒഴിഞ്ഞാ മതിയായിരുന്നു. ദീപേട്ടൻ കണ്ണനോട് ഇത് പറയാതിരിക്കില്ല, അതുകൊണ്ട് ഏത് നിമിഷവും അയാൾ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും ചേട്ടൻ അനിയന്റെ ദേഹത്ത് കൈവെക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏട്ടൻ അനിയനെ കൊല്ലണം, എന്നിട്ട് അവൻ ജയിലിൽ പോണം. അതാ എന്റെ ആഗ്രഹം. നിന്റെ ഈ മനസ്സുകൊണ്ട് തന്നെ ഒന്ന് നേരെയാകാത്തത്. ഒരു ഭാര്യമാരും ചിന്തിക്കാത്തതാ നീ ചിന്തിക്കുന്നത്. ഭാര്യ എന്ന പേരേ ഉള്ളൂ, എന്റെ കുഞ്ഞിന്റെ അച്ഛനെ അയാളല്ല. സ്വന്തം കുഞ്ഞിന്റെ അച്ഛൻ ആരാണോ അവരെയേ ഒരു പെൺകുട്ടിക്ക് സ്നേഹിക്കാൻ പറ്റൂ, ഭർത്താവെന്ന് വിളിക്കാൻ പറ്റൂ. ഒരാളങ്ങ് ജയിലിലോട്ട് പോയതോടെ എന്റെ ജീവിതം അധോഗതിയായി. എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും അങ്ങേരുള്ളപ്പോ അതൊരു തണല് തന്നെയായിരുന്നു. ഓടിക്കോളെ, നീയൊക്കെ അകത്ത് എത്ര ഒളിച്ചിരുന്നാലേ, എന്റെ അമ്മയെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ നിന്നെയൊക്കെ ജീവനോടെ ചൂടിഞ്ഞാൽ. അയ്യോ, നിന്റെ അമ്മയെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീയൊക്കെ കയറി ഒളിക്കുന്നതിനാ? എന്റെ അമ്മ എവിടെ? ഡാഡി, ഇതിനൊക്കെ നാ ഇറങ്ങിപ്പോയ. ആ, ഇനി രണ്ടെണ്ണം പുറത്തേക്ക് ഇറങ്ങുന്ന എനിക്കൊന്ന് കാണണം. എന്റെ അമ്മയെ നീയൊക്കെ കൂടെ കൊന്നു കാണും, എന്നിട്ട് നിനക്കൊക്കെ ഇവിടെ ജീവിക്കാനാണോ വിചാരം? കാണിച്ചു തരാടി നിന്നെയൊക്കെ. ഞാൻ കൂട്ടി അകത്ത് തന്നെ ഇരുന്നോ. എവിടെയെങ്കിലും പമ്മി നിൽക്കുവാണെങ്കിലേ പുറത്തോട്ട് ഇറങ്ങുമ്പോ കഷ്ടി കൂടി പിടിച്ചെന്ന് വരും. അത് ശരിയാ, അവന്റെ വീടായിരുന്നല്ലോ ഇത്. എവിടെ പമ്മി നിൽക്കണോന്ന് അവനറിയാം. അവന്റെ അമ്മയെ നമ്മൾ കൊന്ന് പുഴയിലെറിഞ്ഞില്ല, അവൻ നമ്മളെ അത് ചെയ്യും. ഇനി രാത്രിയിൽ കഥക് പൊളിച്ച് അകത്ത് കടക്കൂ. പപ്പൻ ഉൾപ്പെടെ ഒരു സംഘം തന്നെ അവന്റെ കൂടെയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഭയന്നേ ജീവിക്കാൻ പറ്റൂ. എവിടെയാ നീ കൊന്നു തള്ളിയത്? അമ്മ വീട്ടിലുണ്ട്. ഏത് വീട്ടില്? ഏത് വീട്ടിലാണമ്മ പറയടാ? ഏത് വീട്ടിലാ? എന്റെ അച്ഛയുടെ വീട്ടിലോ? എന്നെ കണ്ടപ്പോ രണ്ടെണ്ണോടെ അകത്ത് കയറി കഥകടച്ചിരിക്കുക. അതുകൊണ്ടേ നിന്നെ കാണാൻ ഞാൻ ആശുപത്രിയിലേക്ക് വരുമായിരുന്നു. നീ പറയണം, നമ്മളെയല്ല എന്റെ അമ്മ എവിടെയെന്ന്. എനിക്കറിയില്ല. എവിടെയാ കൊന്നു തള്ളിയേ? അമ്മ വീട് വിട്ടു പോയി ഉറപ്പിച്ചിട്ടാ ഞാൻ ചോദിക്കുന്നത്. അന്ന് കണ്ണേടന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചതിന്റെ അടുത്ത ദിവസം മുതല് അമ്മയെ കാണാനില്ല, എവിടെ പോയെന്ന് അറിയില്ല.
പറയടാ പറയടാ അമ്മ എവിടെയാണെന്ന്. എടാ ഞാൻ തല്ലിയാൽ നീ ചത്തു, ഒരിക്കൽ കൂടി ജയിലിലേക്ക് പോകാൻ ഫൈൻ തുടരാ. അന്ന് അമ്മ വീട്ടിൽ വന്ന് ആർത്തിയോട് ആഹാരം കഴിച്ചപ്പോഴേ ഞാനും പവിത്രയൊക്കെ മനസ്സിലാക്കിയതാ. എല്ലുമുറിയെ പണിയെടുക്കുന്ന അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം പോലും നീയൊന്നും കൊടുക്കുന്നില്ലെന്ന്. എന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് അമ്മ ആഹാരം കഴിച്ചത് നിനക്കൊക്കെ കുറച്ചിലായിപ്പോയി അല്ലേ? അന്ന് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടായിക്കാണും. അതിന്റെ അവസാനം നിന്റെ ഭാര്യ അവളുടെ അമ്മയും കൂടി ചിലപ്പോ എന്റെ അമ്മയൊക്കൊന്ന് പുഴയിലും കെട്ടിത്താത്തിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന് പോയി കേസ് കൊടുക്കാം. എനിക്കതിനെന്താ ആവശ്യമുള്ള? അമ്മ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊലയാളി ആരാണെന്നുണ്ടെങ്കിലും അവനെ കെട്ടിത്തൂക്കാൻ എനിക്കറിയാം. വലിയ ഡോക്ടറല്ലേ. വയസ്സായ അമ്മ ഒരു ഭാരമായി തോന്നിയപ്പോ അമ്മയുടെ ശരീരത്തിലേക്ക് വല്ല ഇഞ്ചക്ഷനും കുത്തി ഇറക്കിയോ? കൊല്ല അമ്മ ഏതെങ്കിലും അമ്പലം നടയിലോ അനാഥാലയത്തിലോ കാണും. ആരോടും പറഞ്ഞില്ല അമ്മ വീട് വിട്ടു പോയ കാര്യം. ഓടെ നീ ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്തോ എവിടെ പോയെന്ന്. കണ്ണേട്ടന്റെ വീട്ടിൽ വന്നു കാണുന്നാ ഞങ്ങൾ ആദ്യം കരുതിയത്. പിന്നെ കണ്ണേട്ടൻ അന്വേഷിച്ച് വന്നപ്പോഴാ അവിടെ എത്തിയിട്ടില്ലെന്ന് മനസ്സിലായത്. എടാ അമ്മയ്ക്ക് കയറി വരാൻ എന്റെ വീടില്ലാതെ മറ്റു ബന്ധുവീടുകളില്ല. രണ്ടാമകളുണ്ടായിട്ടും ഭിക്ഷ എടുത്ത് ജീവിക്കാനുണ്ടോ എന്റെ അമ്മ? അങ്ങനെ ഒരു കാഴ്ച കണ്ടാലും നീ നിന്റെ വണ്ടി നിർത്തില്ലെന്ന് എനിക്കറിയാം. വഴിയരിയിൽ കൈനീട്ടി നിൽക്കുന്നത് സ്വന്തം അമ്മയാണെന്ന് പോലും നീ പറയലെന്ന് പറയാം. അങ്ങനെയുള്ള നീ ഒന്നോർത്തോ, ആരുമില്ലാതെ ഇനി അലയാൻ പോകുന്നത് നീയായിരിക്കും. സ്വന്തം ഭാര്യയ്ക്കും അവളുടെ അമ്മയ്ക്കും വേണ്ടി നിന്നെ മനസ്സിൽ കൊണ്ട് നടന്നവരെയൊക്കെ നീ തള്ളിക്കളഞ്ഞതിന് നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അതാ. ജീവിച്ചിരിക്കുമ്പോ തന്നെ നിന്റെ ഭാര്യ നിന്നെ ചിതയിൽ വെച്ച് കഴിഞ്ഞില്ലേ, നിനക്കതറിയോ? എടാ പച്ചയ്ക്ക് തീർന്നുകൊണ്ടിരിക്കുക നീ. എന്നെ തള്ളി പറഞ്ഞപ്പോഴും കാർത്തൂനെയും പവിത്രയും തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും അമ്മ പാടിപ്പോഴ്ത്തിയത് നിന്നെ മാത്ര. അവസാന കാലത്ത് അമ്മയ്ക്കൊരു അത്താണി നീയാണെന്നാ കരുതിയത്. ആ കുറ്റബോധം കൊണ്ടായിരിക്കും തറവാട് വിട്ടിറങ്ങിയ അമ്മ എന്റെ അരികിലേക്ക് വരാതിരുന്നത്. നിനക്കെല്ലാരെയും വേണം, നിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വരെ മാത്രം. പിന്നെ ആര് ചത്താലും ജീവിച്ചാലും നിനക്കതൊരു പ്രശ്നമല്ല. സ്വന്തം ഭാര്യയുടെ കാര്യം പോലും നീ ശ്രദ്ധിക്കാത്തത് അതുകൊണ്ടാ. എന്നെ ജയിലിൽ കയറ്റിയിട്ട് ഒരാൾ ആഘോഷിച്ചില്ലേ, എന്നിട്ടിപ്പ എന്തായി? എന്റെ മുമ്പിലേക്ക് തന്നെ വന്നില്ലേ ജയിലില്? ഇപ്പോ കാത്തിരിപ്പൊന്നുമില്ല, കിട്ടുന്നത് കൺമുമ്പിൽ തന്നെ കാണാം. നിന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് നീ തന്നെ കരയും. ആ കണ്ണീരിൽ ഇപ്പോ വീട് വിട്ടു പോയ അമ്മയുടെ ബ്രാക്കും ഉണ്ടാവും. കരുണനും വിജയനും സുധാമണിയല്ല, ഇപ്പൊ എന്റെ ശത്രു നീയാ. ഞാൻ കൈപിടിച്ച് വളർത്തിയ നന്ദിയില്ലാത്ത നീ മാത്രം. വന്നതെങ്കിൽ ബാതിര തല്ലി പൊളിക്കും. എന്ത് വന്നാലും തുറക്കണ്ട. തുറക്കത്തില്ല. എന്താ ഡോർ തുറക്കാത്തത്? ഇപ്പൊ വരാം. എന്താ വിജിതേ ഇത്? വാ പറയാം. ഒരുത്തം വന്നിരുന്നു അമ്മയെ അന്വേഷിച്ച്, ഞങ്ങൾ അകത്തേറി വാതിലടച്ചു. അങ്ങനാണെന്നാ കരുതിയത്. എന്നെയും കണ്ടിരുന്നു, വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലാൻ വന്നു. അയ്യോ തല്ലിയോ? ഇല്ല,
ഞങ്ങളാകെ ഭയന്നിരിക്കാ മോനെ. അവൻ മതം പൊട്ടി ആനയെ പോലെ കൊല്ലാൻ തന്നെ നടക്കുക. കൊറേ സംസാരിച്ചു, അയാൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്ത് ചെയ്താലും പറഞ്ഞാലും ഇല്ലാത്ത അമ്മയെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? എവിടാണെന്ന് വെച്ചാ പോയി കണ്ടുപിടിക്കട്ടെ. ഇപ്പൊ ആദ്യം ഒഴിഞ്ഞു പോയല്ലോ. പക്ഷെ അവര് വരാത്തടത്തോളം കാലം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നമ്മൾ കൊന്നുന്ന പ്രചരണം ഇറങ്ങി പോകുമ്പോഴും സ്വസ്ഥത തരാത്തൊരു സാധനം. ഇനി വന്നാലും ഞാൻ ഈ വീട്ടിൽ കേട്ടില്ല. അങ്ങനെ പറയാതെ മോളെ, ഇങ്ങോട്ട് വരില്ല. ഇനി അബദ്ധവശം വന്നാലും സ്നേഹത്തോടെ സ്വീകരിക്കണം. എനിക്ക് വയ്യ എങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ. മോനെ, ഒരു ജോലിക്കാരിയെ വെക്കണ. ഇവിടെ ഇപ്പോ പശുക്കളൊന്നും ഇല്ലല്ലോ മാമി, പിന്നെ എന്തിനാ ഒരു ജോലിക്കാരി? മാമിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ. എങ്കിലും ഒരു ഡോക്ടറുടെ വീടൊക്കെ അല്ലേ മോനെ? ഇവിടെ ഒരു ജോലിക്കാരി ഇല്ലെന്ന് പറയുന്ന കുറച്ചിലല്ലേ? എനിക്കൊരു കുറച്ചിലും ഇല്ല.